കോഴിക്കോട് മെഡിക്കൽ കോളേജ് പുതിയ കാഷ്വാലിറ്റിക്ക് മുൻപിലെ തെരുവ് കച്ചവടങ്ങളാണ് ഇപ്പോൾ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. 50 കടകൾ ഇപ്പോൾ പൊളിച്ചു മാറ്റുകയാണ്. അനധികൃതമായാണ് ഈ കടകൾ പ്രവർത്തിക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ കോർപ്പറേഷൻ ഈ കടകളൊക്കെ പൊളിച്ചു നീക്കുന്നത്. എന്നാൽ മുന്നറിയിപ്പില്ലാതെയാണ് കടകൾ പൊളിച്ചു നീക്കുന്നത് എന്നാണ് ഈ കട നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ പറഞ്ഞത്. നിത്യവൃത്തിക്ക് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന കടയാണ്. നേരത്തെ ഒരു തരത്തിലുള്ള മുന്നറിയിപ്പും നൽകിയിരുന്നില്ല എന്ന് കൂടി ഇവർ ആരോപിക്കുകയാണ്. നിങ്ങൾക്ക് ഇന്ന് പൊളിച്ചു മാറ്റുമെന്ന് പറഞ്ഞിരുന്നോ? ഇന്ന് പൊളിച്ചു മാറ്റണ ഒരു വിവരം ഞങ്ങൾക്ക് ആർക്കും കിട്ടിയിട്ടില്ല. ഇതിന്റെ മുന്നേ കഴിഞ്ഞു അത് സ്റ്റേ വാങ്ങുകയും ചെയ്തിക്കണ്. പിന്നെ 6 പറഞ്ഞതാണ്. ഇത് പെട്ടെന്നാണ് ഒരു ഇത്. ഞാൻ അറിയുന്നുണ്ടെങ്കിൽ ഞങ്ങൾ രാവിലെ വന്ന് തുറക്കേണ്ട ആവശ്യമില്ലല്ലോ. സാധനങ്ങളൊക്കെ വാങ്ങി ഇതാക്കി ഇന്നതിന് ശേഷമാണ് പെട്ടെന്ന് വന്നൊഴുക്കാണ്. എല്ലാ സാധനങ്ങളും നഷ്ടപ്പെട്ടില്ലേ? 50 കടകളാണ് പൊളിച്ചു മാറ്റുന്നത്. അതിൽ തന്നെ ചെറിയ ചായക്കടകൾ, ലഘുഭക്ഷണശാലകൾ, സ്റ്റേഷനറി കടകളൊക്കെയാണ് ഇതിൽ ഉണ്ടായിരുന്നത്. ഇതിപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു നടപടിയിലേക്ക് കോർപ്പറേഷൻ പോയപ്പോൾ എന്താണ് ഉണ്ടായത്? എന്താ ഉണ്ടായെന്ന് പറഞ്ഞാൽ കുറെ നാശനഷ്ടങ്ങളാണ് ഞങ്ങൾക്കുള്ള. ഒരു ദിവസം 2000-3000 രൂപ ചില കച്ചവടമുള്ള ഞങ്ങൾക്ക് ഇത്രയും സാധനങ്ങൾ വാങ്ങിയിട്ട് കച്ചവടം ചെയ്യുന്നതാണ്. അത് അപ്പം നഷ്ടമാണ്. രാവിലെ തന്നെ ഇവരാരും അറിയിക്കാതെ പറഞ്ഞതിനെ കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ 2 മുന്നേ ഞങ്ങളോട് അറിയിക്കുകയാണെങ്കിൽ ഞങ്ങൾ എന്തായാലും ഇവർക്ക് അത് മാറ്റി കൊടുക്കും. ഞങ്ങൾ സാധനങ്ങളൊന്നും വാങ്ങൂലായിരുന്നു. ഉപയോഗിക്കേണ്ട സാധനങ്ങളും ഞങ്ങൾക്ക് കച്ചവടം ചെയ്യേണ്ട സാധനങ്ങളൊന്നും ഞങ്ങൾ മുന്നറിയിപ്പുണ്ടെങ്കിൽ ഞങ്ങൾ വാങ്ങൂല. എന്തായാലും ഞങ്ങൾ മാറ്റിയെടുക്കായിരുന്നു. ഇവരൊരു മുന്നറിയിപ്പില്ലാതെ രാവിലെ വന്ന് JCB എടുത്ത് വലിച്ചവർ കൊണ്ടുപോകും. എന്ത് ചെയ്യണം? ഇത്രയും സാധനങ്ങളൊക്കെ നഷ്ടമായിട്ട് കിടക്കുമ്പോൾ ആരോടാ ഞങ്ങൾ പറയേണ്ടത്? എവിടെ ഞങ്ങൾ പോയി അന്വേഷിക്കേണ്ടത്? ആരാ ഞങ്ങൾക്ക് സഹായമുള്ളത്? നമുക്കറിയില്ല, ഒന്നും പറയാനില്ല. ഞങ്ങൾക്ക് എന്തെങ്കിലും എന്താ ഞാൻ പറയണമെന്ന് എനിക്കറിയില്ല. എത്രയും വിഷമം. ഇങ്ങനെ ആക്സിഡന്റ് പറ്റിയിട്ട് കാലിനാണെങ്കിൽ വയ്യാത്തതുമാണ്. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. എല്ലാവരും കണ്ടും കഷ്ടമാണ്. ഒന്ന് പറഞ്ഞാലും സാറിനൊന്നും അറിയില്ല. അതുകൊണ്ട് ഞാൻ അതാണ് മുന്നറിയിപ്പില്ലാതെ പെട്ടെന്ന് വന്ന് ഇങ്ങനെ പൊളിച്ചു നീക്കൽ നടപടിയിലേക്ക് കോർപ്പറേഷൻ കടക്കുകയായിരുന്നുവെന്നാണ് ഇവർ പ്രധാനമായും ആക്ഷേപിക്കുന്ന കാര്യം. ചേട്ടാ, എന്ത് കച്ചവടമായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്? നമ്മൾ ചായ കടി, പിന്നെ വെള്ളം, കുപ്പി വെള്ളം, പിന്നെ ചെറിയ ചെറിയ പാത്രങ്ങൾ, അങ്ങനെയുള്ള സാധനങ്ങളാണ്. വേറെ സാധനം ഒന്നുമില്ല. ഐറ്റം അങ്ങനെയുള്ള കടികൾ 10 ചായ കടി, പിന്നെ ചെറിയ പാത്രങ്ങളുണ്ടാവും, കുപ്പി വെള്ളം ഉണ്ടാവും, പിന്നെ നാരങ്ങ വെള്ളം, അങ്ങനെയുള്ള കടികൾ. അങ്ങനെയുള്ള സംഭവം അല്ലാതെ വേറെ ഒന്നുമില്ല. ഇന്നിപ്പോൾ നമുക്ക് ഒരു മുന്നറിയിപ്പും ഇല്ലാതെയാണ് ഒരു വന്ന് പൊളിച്ചത്. നമുക്ക് ഏതാണ്ട് ഇന്ന് ഒരാ ഒരു പീഡിയക്കാർക്ക് ഇന്ന് ഒരു 5 അടുത്ത് നഷ്ടമാണ്. എല്ലാ സാധനങ്ങളും രാവിലെ വന്ന് വാങ്ങി വെക്കുന്നത് 5000 നഷ്ടമാണ് നമുക്ക്. എന്നാൽ നമ്മൾ രാവിലെ പാല്, എണ്ണക്കടി, ചായപ്പൊടി, ഇതെല്ലാം നമ്മൾ അന്നന്ന് വാങ്ങി വരുന്ന സാധനങ്ങളാണ്. ആ സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുമ്പം ഒരു മുന്നറിയിപ്പും ഇല്ലാതെ അവർ വന്നിട്ട് പറഞ്ഞ് കംപ്ലീറ്റ് പൊളിച്ച് കളയെന്ന് തോന്നുന്നു. നമ്മൾ ഇതിന് മുന്നേ ഒരു വന്ന് ഇവിടെ പറഞ്ഞ് പൊളിക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്റ്റേ വാങ്ങിയതാണ് 6. ആ കടലാസ് കാണിച്ചിട്ട് ഓരോ അംഗീകരിക്കുന്നില്ല. നമ്മൾ പിന്നെ ഇവിടെ കൊണ്ടാണ് ജീവിക്കുന്നത്. നമ്മൾ വേറെ ഇവിടെ ഇത് രാവിലെ 4 തുറന്നാലും നമ്മൾ പോകുന്ന ഇവിടുന്ന് 8. ഈ 8 ഇവിടെ രാത്രി പോയി കഴിഞ്ഞാൽ നമുക്ക് 10-700 കിട്ടുക. 10-700 വേണ്ടിയാണ് നമ്മൾ ഈ മെനക്കെടുന്നത്. പക്ഷേ ഇതിൽ നിങ്ങൾ കോടതിയെ സമീപിച്ചു എന്നൊക്കെ പറയുന്നത് ഏത് തരത്തിലാണ്? കോടതിയിൽ നിന്നുണ്ടായ ഒരു നിർദ്ദേശങ്ങൾ 13 കടക്കാരുടെ ഈ യൂണിയനിലുള്ള ഈ ലൈനിലുള്ള ഈ 13 കടക്കാരുടെ ആ ഒരു സ്റ്റേ ആണ് ഇപ്പം എൻ്റെ കയ്യിലുള്ളത്. ഈ സ്റ്റേ എടുത്ത് അടിസ്ഥാനം ഞങ്ങൾ അത് അതിൻ്റെ ഒരു കോപ്പി കോർപ്പറേഷൻ സെക്രട്ടറിക്കും അത് ഇവിടുത്തെ SHO ഒക്കെ ഇതിൻ്റെ ഓരോ കോപ്പി കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളോട് പ്രയാസമൊന്നുമില്ല, ഞങ്ങൾ ആ കൊടുത്ത നോട്ടീസ് തിരിച്ച് വാങ്ങിക്കൊള്ളാം എന്ന് SHO ഞങ്ങളോട് പറഞ്ഞാണ്. അങ്ങനെ സ്റ്റേയുള്ളൊരു കേസിലാണ് ഇപ്പോൾ പൊളിച്ചു മാറ്റരുതെന്ന് പോലീസിൻ്റെ സ്റ്റേയുള്ള കേസിലാണ് ഇപ്പോൾ ഇങ്ങനെയൊരു നടപടിയിലേക്ക് കോർപ്പറേഷൻ കടന്നിരിക്കുന്നതെന്ന് കൂടിയാണ് ഇവർ പറയുന്ന കാര്യം. ഇപ്പോഴും പൊളിച്ചു നീക്കൽ നടപടികൾ ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ചെറിയ ചായക്കടകൾ, ലഘുഭക്ഷണശാലകൾ, ഒപ്പം സ്റ്റേഷനറി കടകൾ ഉൾപ്പെടെ 50 കടകളാണ് ഇപ്പോൾ പൊളിച്ചു നീക്കിക്കൊണ്ടിരിക്കുന്നത്. കോർപ്പറേഷൻ്റെ നേതൃത്വത്തിലാണ് ഈ നടപടിയിലേക്ക് നീങ്ങിയിരിക്കുന്നത്. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ചിരുന്ന കടകളാണ് ഇവയെല്ലാം എന്നാണ് കോർപ്പറേഷൻ വിശദീകരിക്കുന്ന കാര്യം. ക്യാമറ പേഴ്സൺ അതീന്ദർ ജിത്തുവിനൊപ്പം മുഹമ്മദ് ഷംസീർ, മീഡിയ 1.